Welcome to Forward Steps Vlogs. This is the sixth part of questions and answers related Kerala Treasury Code exam conducted by Kerala Public Service Commission. If this part is useful, then please subscribe and like the channel and enable bell icon for notification. Good luck. ശാരീരിക അവശതയുള്ള പെൻഷനർക്ക് പെൻഷൻ വാങ്ങുന്നതിന് നേരിൽ ഹാജരാകേണ്ടതുണ്ടോ? ഉത്തരം, ഹാജരാകേണ്ടതില്ല. ചുമതലപ്പെടുത്തിയ മറ്റൊരാൾ മുഖേന പെൻഷൻ വാങ്ങാവുന്നതാണ്. ഒരു ട്രഷറി ചെക്കിൻ്റെ കാലാവധി എത്ര മാസം? ഉത്തരം, 3 മാസം. ശമ്പള ബില്ലിനോടൊപ്പം ട്രഷറി ബിൽ ബുക്ക് സമർപ്പിക്കേണ്ടാത്തത് എപ്പോഴാണ്? ഉത്തരം, ഗസറ്റഡ് ഓഫീസറുടെ ശമ്പള ബില്ല് സമർപ്പിക്കുമ്പോൾ. ഒരു പേ ഓർഡർ ചെക്കിൻ്റെ കാലാവധി എത്ര മാസമാണ്? ഉത്തരം, 3 മാസം. മാർച്ച് മാസത്തിൽ 1-ാം തീയതി നൽകിയ ചെക്ക് April 20-നാണ് മാറിയെടുത്തതെങ്കിൽ ചെലവ് ഏതു വർഷത്തിൽ പെടുത്തും? ഉത്തരം, ചെലവ് മുൻവർഷത്തെ അപ്രോപ്രിയേഷനിൽ പെടുത്തും. കാലാവധി കഴിഞ്ഞ ചെക്ക് ഡ്രോയിംഗ് ഓഫീസർക്ക് തിരികെ ലഭിക്കുമ്പോൾ സ്വീകരിക്കേണ്ടുന്ന നടപടി എന്താണ്? ഉത്തരം, ചെക്ക് ഇഷ്യൂ രജിസ്റ്ററിൽ വിവരം രേഖപ്പെടുത്തുകയും ചെക്ക് കൗണ്ടർ ഫോയിലിനോടൊപ്പം പിൻ ചെയ്യുകയും ആവശ്യമെങ്കിൽ പുതിയ ചെക്ക് ഇഷ്യൂ ചെയ്യുകയും വേണം. പെൻഷൻ പേയ്മെൻറ്റ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? ഉത്തരം, അക്കൗണ്ടന്റ് ജനറലാണ്. പെൻഷനർ ട്രഷറിയിൽ മസ്റ്ററിംഗ് നടത്തേണ്ടത് എപ്പോഴാണ്? ഉത്തരം, വർഷത്തിൽ ഒരിക്കൽ. പെൻഷൻ പേയ്മെൻറ്റ് ഓർഡറിൻ്റെ ഒരു പകുതി നഷ്ടപ്പെട്ടു പോയാൽ പിഴ ഈടാക്കിക്കൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് അധികാരമുള്ളത് ആർക്കാണ്? ഉത്തരം, ജില്ലാ ട്രഷറി ഓഫീസർക്ക്. വിതരണം ചെയ്യുന്ന പെൻഷൻ എത്ര വർഷം വാങ്ങാതിരുന്നാലാണ് പെൻഷൻ നിലച്ചു പോകുന്നത്? ഉത്തരം, 3 വർഷം വാങ്ങാതിരുന്നാൽ. പെൻഷനർ 3 വർഷത്തിന് ശേഷം നേരിൽ ഹാജരായാൽ പെൻഷൻ വിതരണം പുനഃസ്ഥാപിച്ചു നൽകാൻ ആർക്കാണ് അധികാരം? ഉത്തരം, പെൻഷനർ നേരിൽ ഹാജരായാൽ പെൻഷൻ വിതരണ ഉദ്യോഗസ്ഥന് പുനഃസ്ഥാപിച്ചു നൽകാവുന്നതാണ്. പെൻഷൻ ഏതൊക്കെ വിഭാഗം പെൻഷനർമാർക്ക് സർക്കാർ ചെലവിൽ മണി ഓർഡറായി അയച്ചു നൽകാം? ഉത്തരം, മിനിമം പെൻഷൻ ഉള്ളവർക്ക്, ട്രഷറിയിൽ എത്താൻ കഴിയാത്ത വിധം ശാരീരിക അവശത ഉള്ളവർക്ക്, കൂടാതെ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടുള്ള പെൻഷൻകാർക്കും. പെൻഷൻ ലാപ്സ് ആകുകയും കുടിശ്ശിക 75,000 രൂപയിൽ അധികരിക്കുകയും ചെയ്താൽ കുടിശ്ശിക അനുവദിച്ചു കൊടുക്കുന്നതിനുള്ള അധികാരം ആർക്കാണ്? ഉത്തരം, അക്കൗണ്ടന്റ് ജനറൽ മുഖാന്തിരം സർക്കാരിന് അപേക്ഷ നൽകണം. ട്രഷറിയിൽ പ്രസന്റ് ചെയ്ത ഒരു ബില്ലിലെ ആകെ തുകയിൽ തിരുത്തൽ വരുത്തിയാൽ ഏത് റൂൾ പ്രകാരമാണ് രസീത് ഒപ്പിട്ടയാൾ തന്നെ തീയതി വെച്ച് ഒപ്പിട്ട് സാക്ഷ്യപ്പെടുത്തിയിരിക്കണം എന്ന് പറയുന്നത്? ഉത്തരം, കേരള ട്രഷറി കോഡ് വോളിയം 1 റൂൾ 163(d). April 2017 പെൻഷൻ ആൻഡ് അതർ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് എന്ന ഹെഡിൽ ചാർജ് ചെയ്യപ്പെടുന്ന പെൻഷൻ എത്ര കാലം വിതരണം ചെയ്യാതിരുന്നാൽ നിലച്ചു പോകും? ഉത്തരം, 3 വർഷം. പുതിയതായി ആരംഭിച്ച ഓഫീസിന് അനുവദിക്കുന്ന പെർമനന്റ് അഡ്വാൻസ് ഏത് ഫോമിലാണ് മാറുന്നത്? ഉത്തരം, ഫോം TR-42. ട്രഷറിയിൽ സൂക്ഷിക്കുന്ന സേഫ് കസ്റ്റഡി രജിസ്റ്റർ ഏത് ഫോമിലാണ് എഴുതുന്നത്? ഉത്തരം, ഫോം TR-28. ബില്ലിലെ പ്രൊട്ടക്റ്റീവ് എൻഡോഴ്സ്മെന്റ് എപ്രകാരമാണ് എഴുതേണ്ടത്? ഉത്തരം, ചുവന്ന മഷിയിൽ എഴുതണം.
ബില്ലിനോടൊപ്പം ഉൾപ്പെടുന്ന മോട്ടോർ സൈക്കിൾ അഡ്വാൻസ് തുക കുറവ് ചെയ്യുന്നതിനുള്ള ഷെഡ്യൂൾ ഏത് ഫോമിലാണ് തയ്യാറാക്കേണ്ടത്? ഉത്തരം ഫോം TR 106. അയ്യായിരം രൂപയിലധികം കൈപ്പറ്റുന്നതിനായുള്ള രസീത് ഒരു രൂപയുടെ റവന്യൂ സ്റ്റാമ്പ് പതിപ്പിക്കണമെന്ന് നിഷ്കർഷിച്ചിട്ടുള്ളത് എവിടെ? ഉത്തരം ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട് 1899 സെക്ഷൻ 3. പ്രത്യേകമായി ഫോം നിശ്ചയിച്ചിട്ടില്ലാത്ത ക്ലെയിമുകൾ എഴുതുന്ന ഫോം. ഉത്തരം ഫോം TR 59C. കൗണ്ടർ ഓഫ് ആവശ്യമായ ബില്ലുകൾ കൗണ്ടർ ഓഫ് ചെയ്തതിന് ശേഷമേ അവതരിപ്പിക്കുവാൻ പാടുള്ളൂവെന്ന് ഏത് റൂളിൽ പറഞ്ഞിരിക്കുന്നു? ഉത്തരം കേരള ട്രഷറി കോഡ് വോളിയം 1 റൂൾ 163H. ഗസറ്റഡ് ഓഫീസറുടെ ബില്ല് തയ്യാറാക്കുന്ന ഫോം ഏത്? ഉത്തരം ഫോം TR 46A. അവധിയിൽ കഴിയുന്ന ഗസറ്റഡ് ഓഫീസർക്ക് ലീവ് സാലറി സർട്ടിഫിക്കറ്റ് അനുവദിച്ചു കൊടുക്കുന്നത് ആരാണ്? ഉത്തരം അക്കൗണ്ടന്റ് ജനറൽ ആണ്. ട്രഷറി അക്കൗണ്ടിൽ ഒരു ദിവസം ക്ലോസ് ചെയ്തപ്പോൾ കൂടുതൽ പണം കണ്ടെത്തിയാൽ എന്ത് ചെയ്യും? ഉത്തരം റവന്യൂ ഡിപ്പോസിറ്റിൽ ക്രെഡിറ്റ് ചെയ്യും. അവധിക്ക് ശേഷം ജോലി പുനരാരംഭിച്ച ഗസറ്റഡ് ഓഫീസറുടെ കുടിശ്ശിക ലീവ് സാലറിയുടെ ഒപ്പം ലൈഫ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടുത്തുന്നത് ഒഴിവാക്കിയത് ഏതു പ്രകാരം? ഉത്തരം എക്സെപ്ഷൻ ടു നോട്ട് ഓഫ് റൂൾ 167A, കേരള ട്രഷറി കോഡ് വോളിയം 1. ഡ്രോയിംഗ് ഓഫീസർ തൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിലെ ബിൽ തയ്യാറാക്കുമ്പോൾ ഏത് റൂൾ പ്രകാരമാണ് അനുശാസിച്ചിട്ടുള്ള ഫോം TR 52 ആബ്സൻട്രി സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കി ഉൾപ്പെടുത്തുന്നത്? ഉത്തരം കേരള ട്രഷറി കോഡ് വോളിയം 1 റൂൾ 173 പ്രകാരം. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഡിപ്പാർട്ട്മെൻറ്റിലെ ജീവനക്കാരുടെ ഷിഫ്റ്റ് അലവൻസ് ബിൽ തയ്യാറാക്കുന്ന ഫോം ഏത്? ഉത്തരം ഫോം TR 51A. സ്വകാര്യ വ്യക്തികൾക്ക് അനുവദിക്കുന്ന പോലീസ് സെക്യൂരിറ്റിയുടെ തുക ഈടാക്കുന്നത് എങ്ങനെ? ഉത്തരം ഒരു മാസം അഡ്വാൻസായി ഈടാക്കും. നോൺ ഗസറ്റഡ് ജീവനക്കാരുടെ TA ബില്ലുകൾ തയ്യാറാക്കുന്ന ഫോം ഏത്? ഉത്തരം ഫോം TR 59C. പൊളിറ്റിക്കൽ പെൻഷൻ എന്നാൽ എന്ത്? ഉത്തരം രാഷ്ട്രീയ പരിഗണന പ്രകാരമോ മെറിറ്റോറിയസ് സർവീസിൻ്റെ പേരിലോ ഒരാൾക്ക് നൽകപ്പെടുന്ന പെൻഷനാണ്. പെൻഷൻ പേയ്മെൻറ്റ് ഓർഡറിൻ്റെ രണ്ട് ഭാഗങ്ങൾ എപ്രകാരം അറിയപ്പെടുന്നു? ഉത്തരം പെൻഷനർക്കുള്ള ഒരു ഭാഗവും വിതരണ ഉദ്യോഗസ്ഥനുള്ള രണ്ടാം ഭാഗവും എന്നിങ്ങനെ. പെൻഷനർ മസ്റ്ററിങ്ങിന് നേരിട്ടെത്താത്ത സാഹചര്യത്തിൽ എല്ലാ വർഷവും അവസാന മാസമായ ഡിസംബറിൽ പെൻഷനർ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. അപ്രകാരം ചെയ്യാതിരുന്നാൽ എന്ത് സംഭവിക്കും? ഉത്തരം ജനുവരി മുതലുള്ള പെൻഷൻ വിതരണം നിർത്തിവയ്ക്കും. പെൻഷൻ പേയ്മെൻറ്റ് ഓർഡറിൽ വിതരണ ഉദ്യോഗസ്ഥൻ്റെ കോപ്പിയിൽ പെൻഷനറുടെ ഫോട്ടോ പതിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കണം. ഈ പ്രസ്താവന ശരിയാണോ? ഉത്തരം ശരിയാണ്. പെൻഷൻ പേയ്മെൻറ്റ് ഓർഡറിൽ വിതരണ ഉദ്യോഗസ്ഥൻ്റെ ഭാഗം നഷ്ടപ്പെട്ടാൽ സ്വീകരിക്കുന്ന നടപടി എന്ത്? ഉത്തരം പ്രസ്തുത ഭാഗം വീണ്ടും തയ്യാറാക്കി ചുവന്ന മഷിയിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്നെഴുതി അക്കൗണ്ടന്റ് ജനറൽ അയച്ചു നൽകും. ഒരു സിവിൽ പെൻഷനറുടെ മരണം വിതരണ ഉദ്യോഗസ്ഥൻ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്?
ഉത്തരം അക്കൗണ്ടന്റ് ജനറലിന്. പെൻഷനർമാരിൽ പെൻഷൻ തുക മണി ഓർഡറായി അയച്ചു കൊടുക്കാൻ പാടില്ലാത്തത് ആർക്ക്? ഉത്തരം ഫാമിലി പെൻഷൻകാർക്ക്. ബിൽ വൗച്ചർ ആകുന്നത് എപ്പോൾ? ഉത്തരം ബിൽ പണം നൽകുന്നതിനായി സ്വീകരിക്കപ്പെടുകയും പണം നൽകിയതിനു ശേഷം പെയ്ഡ് എന്ന സീൽ അടിക്കുകയും ചെയ്യുമ്പോൾ വൗച്ചറായി മാറുന്നു. മരണമടഞ്ഞ പെൻഷനറുടെ നിയമാനുസരണമുള്ള അനന്തരാവകാശിയുടെ പേര് തഹസിൽദാറിൽ നിന്നും ലഭിച്ചാൽ എത്ര രൂപ വരെയുള്ള കുടിശ്ശിക തുക അനുവദിച്ചു നൽകാവുന്നതാണ്? ഉത്തരം 75,000 രൂപ വരെ. റിട്ടയർമെന്റിന് ശേഷമാണ് പെൻഷൻ അപേക്ഷ സമർപ്പിക്കുന്നതെങ്കിൽ അപേക്ഷയോടൊപ്പം ലാസ്റ്റ് പേ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടുത്തണമെന്ന് അനുശാസിക്കുന്ന റൂൾ ഏതാണ്? ഉത്തരം കേരള ട്രഷറി കോഡ് വോളിയം 1 റൂൾ 186. കൗണ്ടർ സിഗ്നേച്ചർ ആവശ്യമില്ലാത്ത കണ്ടിജന്റ് ബില്ലുകൾ തയ്യാറാക്കുന്ന ഫോം ഏത്? ഉത്തരം ഫോം TR-59C. താഴ്ന്ന ജോലിക്കാരുടെ ശമ്പളം മാറുന്ന ഫോം ഏത്? ഉത്തരം ഫോം TR-61. പണം ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ കൈവശം സൂക്ഷിക്കുന്ന രജിസ്റ്റർ ഏത് ഫോമിലുള്ളതാണ്? ഉത്തരം ഫോം TR-27A. ഒരു നോൺ ഗവൺമെന്റ് സ്ഥാപനത്തിന് ഗ്രാൻഡിനേഡ് ബിൽ പാസാക്കുന്ന ഉദ്യോഗസ്ഥൻ ട്രഷറി ഓഫീസർക്ക് അഡ്വാൻസ് നൽകുന്നത് ഏത് ഫോമിൽ? ഉത്തരം ഫോം TR-105. സർക്കാർ ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കുന്ന പ്രൈവറ്റ് കെട്ടിടങ്ങളുടെ വാടക നൽകുന്നത് സംബന്ധിച്ച റൂൾ ഏത്? ഉത്തരം കേരള ട്രഷറി കോഡ് വോളിയം 1 റൂൾ 191. റവന്യൂ റീഫണ്ടുകളുടെ ക്ലെയിം തയ്യാറാക്കുന്ന ഫോം ഏത്? ഉത്തരം ഫോം TR-65. ഏത് റൂൾ പ്രകാരമാണ് ഗസറ്റഡ് ഓഫീസറുടെ ശമ്പള ബില്ലിൽ നിന്നും ഒരു നിരോധന ഉത്തരവോ കോടതി ഉത്തരവോ പ്രകാരം തുക റിക്കവറി നടത്തുന്നതിനുള്ള അധികാരം ട്രഷറി ഓഫീസർക്കുള്ളത്? ഉത്തരം കേരള ട്രഷറി കോഡ് വോളിയം 1 റൂൾ 211A. ഏത് റൂൾ പ്രകാരമാണ് നിരത ദ്രവ്യം തിരികെ അനുവദിച്ചു കൊടുക്കുന്നതിന് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് അധികാരമുള്ളത്? ഉത്തരം കേരള ട്രഷറി കോഡ് വോളിയം 1 റൂൾ 250 പ്രകാരം. റവന്യൂ റീഫണ്ടുകളുടെ സബ് വൗച്ചറുകൾ ഏത് റൂൾ പ്രകാരമാണ് ക്യാൻസൽ ചെയ്യേണ്ടതില്ലാത്തത്? ഉത്തരം കേരള ട്രഷറി കോഡ് വോളിയം 1 റൂൾ 200 പ്രകാരം. അഗ്രികൾച്ചറൽ ഇൻകം ടാക്സ് റീഫണ്ട് ക്ലെയിം ചെയ്യുന്ന ഫോം ഏത്? ഉത്തരം അഗ്രികൾച്ചറൽ ഇൻകം ടാക്സ് റൂൾ 32A പ്രകാരമുള്ള ഫോം. ട്രഷറി ഓഫീസിൽ ലഭിക്കുന്ന ശമ്പള റിക്കവറി ഓർഡറുകളും ഇതിലേക്കായുള്ള കോടതി ഉത്തരവുകളും രേഖപ്പെടുത്തുന്ന രജിസ്റ്ററിൻ്റെ ഫോം ഏത്? ഉത്തരം കേരള ഫിനാൻഷ്യൽ കോഡ് ഫോം 4A. ഒരു ഗസറ്റഡ് ഓഫീസറുടെ അവസാന ശമ്പളം വിതരണം ചെയ്യുന്നതിന് മുൻപായി ട്രഷറി ഓഫീസർ ആരുടെ സർട്ടിഫിക്കറ്റ് ആണ് വാങ്ങേണ്ടത്? ഉത്തരം ഡിപ്പാർട്ട്മെൻറ്റ് തലവൻ്റെ. ക്യാഷ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്ന ഫോം ഏത്? ഉത്തരം ഫോം TR-87.
ഡിപ്പാർട്ട്മെന്റിലെ നോൺ ഗസറ്റഡ് ഓഫീസർമാരുടെ ശമ്പളവും അലവൻസുകളും നൽകുന്നതിന് തുക എത്രയെന്നാലും ട്രഷറി ഓഫീസർക്ക് ക്യാഷ് ഓർഡർ നൽകുന്നതിനുള്ള റൂൾ ഏത്? ഉത്തരം: കേരള ട്രഷറി കോഡ് വോളിയം 1 റൂൾ 213 രണ്ടാം നമ്പർ എക്സംഷൻ. ക്യാഷ് ഓർഡർ ഇഷ്യൂ ചെയ്ത് എത്ര മാസം കഴിഞ്ഞാൽ ലാപ്സ് ആകും? ഉത്തരം: 3 മാസം കഴിഞ്ഞാൽ. ഒരു കോൺട്രാക്ടർക്ക് എൻഡോഴ്സ് ചെയ്ത് ലഭിച്ച ബിൽ അദ്ദേഹം ഒരു ബാങ്കിൻ്റെ പേരിൽ റീ എൻഡോഴ്സ് ചെയ്തു കൊടുത്തു. എന്നാൽ ഡാഷ് പ്രകാരം ബാങ്കിൻ്റെ പേരിൽ ഒപ്പിട്ട പ്രത്യേക എൻഡോഴ്സ്മെൻ്റ് ആവശ്യമെന്ന കാരണത്താൽ ട്രഷറി ഓഫീസർ പേയ്മെൻറ്റ് തടയുകയുണ്ടായി. ഉത്തരം: കേരള ട്രഷറി കോഡ് വോളിയം 1 റൂൾ 214C. ട്രഷറി ബിൽ ബുക്ക് കൃത്യമായി രേഖപ്പെടുത്തലുകൾ നടത്തി ഭദ്രമായി സൂക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? ഉത്തരം: ഡ്രോയിംഗ് ഓഫീസർക്ക്. ഒരു സിവിൽ കോഡ് ഡിപ്പോസിറ്റിന്റെ റീപേയ്മെന്റിനായി നൽകിയ ഓർഡറിന്റെ മറുവശത്ത് പ്രസന്റ് ചെയ്ത ആൾ ഒപ്പിട്ട് അക്നോളജ് ചെയ്യണമെന്ന് ട്രഷറി ഓഫീസർ നിർദ്ദേശിച്ചത് ഏത് റൂൾ പ്രകാരം? ഉത്തരം: കേരള ട്രഷറി കോഡ് വോളിയം 1 റൂൾ 219 പ്രകാരം. ഏത് റൂൾ പ്രകാരമാണ് വൗച്ചറുകളിലുള്ള കൈപ്പറ്റ് സ്റ്റാമ്പുകൾ ട്രഷറി ഓഫീസർ നീക്കം ചെയ്യേണ്ടത്? ഉത്തരം: കേരള ട്രഷറി കോഡ് വോളിയം 1 റൂൾ 220 പ്രകാരം. സ്കോളർഷിപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ബില്ലുകൾ ട്രഷറിയിൽ പ്രസന്റ് ചെയ്യുമ്പോൾ കളർ പേപ്പറിൽ തയ്യാറാക്കിയ ബില്ലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് നോട്ട് പേയബിൾ അറ്റ് ട്രഷറി എന്ന് രേഖപ്പെടുത്തി ട്രഷറിയിൽ സമർപ്പിക്കണമെന്ന് ഡാഷ് പ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. ഉത്തരം: കേരള ട്രഷറി കോഡ് വോളിയം 1 റൂൾ 222 പ്രകാരം. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിന്റെ മറ്റ് സിലബസുകളുടെ വീഡിയോ ലഭിക്കുന്നതിനുള്ള ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും അഭ്യർത്ഥിക്കുന്നു. Thank you.